ഓക്കെ. ഞാനിവിടെ ഇസ്ലാമിക് എൻസൈക്ലോപീഡിയയിലെ ഒരു ഭാഗം, പേജ് 161 ഒരു ഭാഗം ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചു. അപ്പൊ ബാക്കിച്ചാൽ ഒരു മാന്യൻ എഴുതിയിരിക്കുക, അത് ഏതോ സൈറ്റാണ്, ഞങ്ങൾ അങ്ങനെ ക്രിസ്ത്യൻ എൻസൈക്ലോപീഡിയ സൈറ്റ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കും. സൂറിന്റെ സൈറ്റ് അല്ല ഇത്, ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുകയല്ല, നിങ്ങൾ കേട്ട് ദയവായിട്ടൊന്ന് മനസ്സിലാക്കുക. ഞങ്ങളിവിടെ പ്രത്യേകിച്ച് ചാക്കോ ഭാഷ വായിക്കുന്നല്ല, ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു സൈറ്റിൽ നിന്ന് ഒന്നും ഞാൻ ഇന്ന് വരെ റെഫറൻസ് ആയിട്ട് പ്രൂഫിന് വേണ്ടി എടുത്തിട്ടേ ഇല്ല. അത് എടുക്കുകയില്ല, കാരണം എന്താ പറയുക, ഒരിക്കൽ ഞാൻ അത് എടുത്തു, പിന്നീട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് സംഭവമില്ല, മാറ്റിക്കളഞ്ഞു. ഇങ്ങനെ ഒരു പ്രകൃതി സൈറ്റിനുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. ഞാനിവിടെ പറഞ്ഞത് ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന ഒരുപറ്റം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ എഴുതിയതായ ബൃഹത് ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ എന്റെ മുഖവരെ കൊടുത്തിരിക്കുന്ന ആ ഗ്രന്ഥത്തിന് കൊടുത്തിരിക്കുന്ന ഉപദേശക സമിതിയെ പണ്ട് അനുകൂലത്തോടൊപ്പം സിദ്ധത്തെ ഇവിടെ പറഞ്ഞതാണ്, ഞങ്ങൾ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടെന്നൊക്കെ ഒന്ന് പരിശോധിക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ആ ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് പൗരസ്ത്യരായിട്ടുള്ള ക്രൈസ്തവര് അറബികൾ അള്ളാഹു എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നതായ മുസ്ലിം സങ്കല്പത്തിലെ അള്ളാഹുവിനെ അല്ല അവര് അള്ളാഹു എന്ന് പറയുന്നത്, ഇതാണ് അതിനെ തെളിയിച്ചിരിക്കുന്നത്. അതായത് അറബികൾ ആയിട്ടുള്ള അറബ് സംസാരിക്കുന്ന ക്രൈസ്തവര് അള്ളാഹു എന്ന് പറയുമ്പോൾ പേരിൽ അപ്പുറത്ത് കിടക്കുന്ന മുസ്ലിം പറഞ്ഞ അള്ളാഹു രണ്ടും നമ്മളതാണല്ലോ എന്ന് ധരിക്കരുതെന്ന് എൻസൈക്ലോപീഡിയക്കാരൻ പറഞ്ഞ. അതിൽ പറയുന്നത് ഈ പൗരസ്ത്യരായിട്ടുള്ള അറബികള് അറബി ക്രൈസ്തവര് പറയുന്നതായ അള്ളാഹു എന്നത് ഇസ്ലാമിക സങ്കല്പത്തിലെ അള്ളാഹുവിനെ കുറിച്ചല്ല. മനസ്സിലായോ? ഇത് ഞാൻ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത് ഏതോ സൈറ്റിൽ നിർത്തുന്നത് സ്വീകാര്യം എന്ത് പറയുന്ന കഷ്ടമെന്ന് പറ ആയിരക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങി നിങ്ങളുടെ ആളുകൾ പ്രസിദ്ധീകരിച്ചത് ആ പുസ്തകം ഞങ്ങളുടെ ലൈബ്രറിക്കകത്ത് എടുത്ത് വായിച്ചിട്ട് അതുപോലും സ്വീകരിക്കാൻ കഴിയാത്തത് ഒരു പ്രത്യേക മനസ്സിന്റെ ഒരു അധമ മനസ്സിന്റെ ഉടമകളായി പോയി നിങ്ങൾ. നിങ്ങളെ ഓർന്ന് ദുഃഖിക്കുന്നു. ഞാൻ അതിന്റെ ഉപദേശക സമിതി അംഗങ്ങളെ കുറിച്ചൊന്ന് പറയാം. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല, ഇനിയൊക്കെ നിങ്ങൾ കാണാനായിട്ട് തോന്നും. ഉപദേശക സമിതി അംഗങ്ങൾ ആരൊക്കെ? ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ പ്രസിഡന്റ്, വേറൊരു ഫെലോഷിപ്പ് ഓഫ് ഇന്റർ റിലീജിയസ് കൗൺസിൽ. ഇനി കണ്ട അഡ്വക്കേറ്റ് ഇ എസ് ആനം സുപ്രീം കോടതി ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന, അഡ്വക്കേറ്റ് ടി പി എം ഇബ്രാഹിം ഖാൻ പ്രസിഡന്റ് കേരള സി ബി എസ് ഇ മാനേജ്മെന്റ് അസോസിയേഷൻ, പിന്നെ യു സി കെ തങ്കൾ, പ്രൊഫസർ പി കോയ, ഇങ്ങനെ ഒരു വലിയ ഉപദേശക സമിതിയായി എൻസൈക്ലോപീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഉപദേശം അനുസരിച്ച് ഇവരുടെ പരിശോധനയിലൂടെ പൂർണ്ണമാണെന്ന് കണ്ടെത്തിയതായ ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. അപ്പൊ അതിനകത്താണ് പറയുന്നത് പറയുന്നതായ അള്ളാഹു മുസ്ലിങ്ങളുടെ അള്ളാഹു വ്യത്യാസം ഉണ്ടെന്ന് അവരാ പറയുന്നത്. മനസ്സിലായി? അതുകൊണ്ട് ദേവി ചെയ്ത് ഞങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക, കേട്ടിട്ട് ഞങ്ങളല്ല കുറ്റം വിധിക്കേണ്ടത്, ഈ എഴുത്തുകാരെ നിങ്ങൾ ന്യായം വിധിക്കുക. അവർ പറഞ്ഞ തെറ്റാണെന്ന് പറയും, ഞങ്ങൾ സ്വീകാര്യമല്ലെന്ന് പറയും, ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. അതാണ് എന്റെ ശരി. ഈ ബാക്കാലിൽ വന്നിരുന്ന ദൈവം എഴുതിയിടുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത്തരം പറഞ്ഞത്. ചാക്കോ പാസ്റ്റർ, ഇവര് പുസ്തകങ്ങൾ കാണാനോ പുസ്തകങ്ങൾ വായിക്കാനോ പറ്റത്തില്ലല്ലോ. ഈ ഈ പുസ്തകം നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്നോ അതിന്റെ പേജ് സഹിതമാണ് നമ്മൾ വായിക്കുന്നതെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇവര് വിചാരിക്കുന്നത് നമ്മൾ ഏതാണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി വായിക്കുന്നുള്ള ധാരണയിലാണ് ഈ സൈറ്റ്. ഞാൻ ആ കമന്റ് കണ്ടായിരുന്നു. അപ്പം പിന്നെ അക്ഷര ഈ മുമ്പേ പറഞ്ഞ പോലെ അക്ഷരവൈരാഗ്യം ഉള്ളത് കൊണ്ട് വിരോധം ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം മദ്രസയിൽ കിട്ടുന്ന അറിവുകളാണല്ലോ ഇവരുടെ പൊതു അറിവെന്ന് പറയുന്നത്. അത് വെച്ചോണ്ടായി വാദിക്കാനും സമ്പാദിക്കാനൊക്കെ ഇവർ വരുന്നത്, അല്ലാതെ പുസ്തകത്തിൽ നിന്നല്ല. അതുകൊണ്ടാണ് ഇത് വായിച്ച് കേൾപ്പിക്കും ഇവർക്ക് ഇത്രയും കലിപ്പുണ്ടാവുള്ള കാരണം. സർമാർ ആരെങ്കിലും ഇത് നോക്കിക്കോട്ടെ, നമുക്കൊന്ന് സമയം തരുമോ? മൂന്നാല് പോയിന്റ് വെച്ചിട്ടുണ്ട്, അതിനെ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരമാണ് താങ്കൾക്ക്. നിങ്ങളുടെ പ്രവാചകന് മാനുഷികതയുടെ ധാർമ്മികതയുടെ അരക്കഴിഞ്ഞ് വിടുമ്പില്ല എന്ന് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം ചില പ്രൂഫ് സ്ഥലം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനെ കണ്ണിക്കണം, അതല്ലാതെ വേറെ ഒരു വിഷയത്തിലേക്ക് പോകാൻ അനുവദിക്കത്തില്ല. മനസ്സിലായോ? ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്തോ അല്ല ജഗബസ്റെ സംഭവം എന്നുവെച്ചാല് ഞാന് നിങ്ങളിങ്ങനെ ഈ മുസ്ലിങ്ങൾ സംസാരിക്കുന്ന ഭയപ്പെടുന്ന എന്തിനാ? അതൊന്നും സംസാരിക്കാനും ഇത് കൊടുക്കണ്ടേ? നേരത്തെ യൂണിസും ഇവിടെ ഒരു സമയം കൊടുത്തില്ല,
അദ്ദേഹം ഒരുപാട് പൈശാചിക ശൈലിയിൽ ഓരോ വാചകത്തിനും ഈ പേടി 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 എന്നുള്ള വാക്ക് നാണമുണ്ടോ? ഈ ഞങ്ങളുടെ ആർക്കാന്നുള്ളത് ഇവിടെ കേൾവി. ഞങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ പഞ്ഞിക്കിട്ടന്റെ പേരിലല്ലേ പ്രവാചകൻ ഇന്ന് ഭൂമിയിൽ താഴെ നിൽക്കാതെ പറന്നടക്കുന്നതിന്റെ കാരണം കംപ്ലീറ്റ് ആനപ്പിണ്ടത്തെ പേടിയില്ല. മ്യൂട്ടാക്കിട്ട് രക്ഷപ്പെടും, മ്യൂട്ട് ആക്കിട്ട് രക്ഷപ്പെടുകയാണ്. നല്ല കോമഡി ആയാലും റൂം പ്ലീസ്. ഭഗതിനെ സംസാരിക്കാൻ അനുവദിക്കാൻ പോവുകയാണ്. വർഷങ്ങളായി നാളുകളായി ഭഗതുമായിട്ട് ഒരു ഡിബേറ്റ് കൊള്ളത്തില്ല ഭഗതിനെ. പിന്നെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല, നമുക്കറിയാമല്ലോ നിങ്ങൾക്ക് ഈ പൈശാചിക സംഘ. പ്ലീസ് അദ്ദേഹത്തിന് സമയം കൊടുക്കാൻ. സൻകുടത്തോട്ടം പറഞ്ഞതായ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഒരു ഭഗതല്ല ആയിരം ഭഗതുമാർ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. തന്റെ ഇടം ഉണ്ടെങ്കിൽ അതിന് മറുപടി തരാം. ഇവിടെ വേറെ വിഷയത്തിലേക്ക് പോകരുത്. ഭഗതിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം, വാട്സാപ്പ് മുതൽ എനിക്ക് ഭഗതിനെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് പറഞ്ഞാണ് അൽക്കുടത്തോട്ടം പറഞ്ഞതായ കാര്യങ്ങൾ നിങ്ങളുടെ പ്രവാചകനെന്ന് പോയിട്ട് ഒരു സാധാരണ മനുഷ്യന്റെ പോലും ക്വാളിറ്റി ഇല്ല എന്ന് അദ്ദേഹം റെഫറൻസ് സഹിതം തെളിവ് സഹിതം പറഞ്ഞു. അങ്ങനെയല്ല, ഇതാണ് ശരിയെന്ന് തന്റെ ഇടം ഉണ്ടെങ്കിൽ ഭഗതിന് വന്ന് പറയാം, അല്ലെങ്കിൽ ഭഗതിനെ പോലെയുള്ളവർക്ക് പറയാം. വരുന്നവർ ദയവ് ചെയ്ത് അതിനാണ് ഉത്തരം പറയേണ്ടത്. അല്ലാതെ കാട് കയറി പോകാനായിട്ട് ഞങ്ങൾ അനുവദിക്കത്തില്ല. ഈ റൂമിന്റെ ടൈറ്റിൽ അത് തന്നെയാണ്, മുഹമ്മദ് പ്രവാചകനെ തെളിയിച്ചാൽ ഇസ്ലാം സ്വീകരിക്കും. ഞങ്ങൾ തയ്യാറാണെന്നേ. അതുകൊണ്ട് ആ സൺകുടത്തോട്ടം പറഞ്ഞതിനോട് പ്രതികരിക്കാനായിട്ട് ഭഗതിന് സമയമുണ്ട്. ഭഗത് കയറി വന്നാൽ അത് മാത്രം പറയാം. അതിൽ ആ സൺകുടത്തം അത് ശരിയല്ല, ഇതാണ് ഞങ്ങളുടെ മുത്തുനബി സല്ലമ്മ കൃത്യമായിട്ടും മാനവരും മഹോന്നതനാണെന്ന് തെളിവ് സഹിതം പറയാം. അതിന് മാത്രമുള്ള സമയമാണ്. സഹോദരന്മാരെ, ഈ റൂം ഒന്ന് ഷെയർ ചെയ്തട്ടെ. എല്ലാ 218 പേരുണ്ട്. ദയവായി പ്ലീസ് ഈ റൂം ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക് യു. സാറന്മാരെ, ഈ ഭഗതിനെ പോലെ ഒരു റൂമിൽ വന്ന് മര്യാദ കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഭഗതിൽ നിന്ന് ആ മര്യാദ പ്രതീക്ഷിക്കാൻ വേണ്ട. അപ്പൊ നിങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് കഥയൊന്നുമില്ല. ഇവരിങ്ങനെ അലയ്ക്കാനും ഈ പേടി 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 എന്ന് പറയുന്ന ആരെ പേടിപ്പിക്കാൻ? ഏതവനെ പേടി? കാക്കാശിന് കഴമ്പില്ലാത്ത ഇവനെയൊക്കെ നമ്മളെന്തിനെ പേടിക്കും? മുമ്പ് ഇവിടെ ആരുടെ പോലെ ആനയെ പേടിയില്ല, പിന്നെ നീ ആനപ്പിണ്ടത്തെ പേടിക്കാം. അതുകൊണ്ട് ഈ അത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എന്തൊരു സുഖമാണ് മാർക്ക് കേട്ടോ. അവന്മാർക്ക് ഒരു കാര്യമായിട്ട് പറയാനും അറിയത്തില്ല, പറയത്തുമില്ല, പിന്നെ ഇങ്ങനെ കുറെ ഉളുത്ത ന്യായങ്ങൾ പറയാൻ മാത്രം. അതുകൊണ്ട് ഈ പറയപ്പെട്ട വിഷയത്തിൽ സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കേറ്റുക. അവർ മുഹമ്മദിനെ പ്രവാചകൻ എടുത്ത് തെളിയിക്കട്ടെ. അത് നമുക്ക് കേട്ടിരിക്കാനും നമുക്ക് അറിയാനും ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയുള്ള അനുവാദം അവസരം കൊടുക്കുക. വർഗീസ് പാസ്റ്റർ, നമുക്ക് ഫഹദിന് ഒരു ചാൻസ് കൊടുക്കാം. ഇപ്പോ പറഞ്ഞ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അനിൽ പാസ്റ്റർ ഇവിടെ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ ഫഹദ് ചെയ്യട്ടെ. ഖണ്ഡിക്കൂ. ആ ഭഗത് ചെയ്യത്തില്ല. നിങ്ങളിപ്പോ കണ്ടോണം, ഭഗത് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഭഗത് പറയാൻ പോകുന്നു. ഇവിടെ ഇരിക്കുന്ന കുറെ ആൾക്കാരെ കുറെ കാര്യങ്ങൾ പറയും, കുറെ തെറി പറയും. പിന്നെ പുള്ളിക്ക് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് കുറെ വർത്തമാനം പറയും. അതല്ലാതെ പുള്ളി ഇനി അതിന് ഉത്തരം പറയുന്നു. ഈ രണ്ടു വർഷത്തെ നമ്മുടെ ക്ലബ് ഹൗസിലെ റൂമിലൂടെ ഭഗതിനെ അറിയാവുന്ന ആരെങ്കിലും പറയും? ചാക്കോ പാസ് പറഞ്ഞ പോലെ ഭഗതിന് മറുപടി വരെ അറിയോ? ഭഗത് കേറ്റിക്കോ, കേറ്റിട്ട് നിങ്ങൾ ഭഗതിനെ കുറിച്ച് സംസാരിപ്പിച്ച് ഈ ചോദ്യങ്ങൾക്ക് എന്റെ കൂട്ടത്തോടെ പറഞ്ഞാൽ ഉത്തരം പറയാണെങ്കിൽ പിന്നെ എന്താ പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഇദ്ദേഹം നമ്മുടെ ക്രൈസ്റ്റ് ബ്രദറിന് ഞാൻ അയച്ചതാണ്. വർഗീസ് പാസ്റ്റർ, ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഭഗതിന് ധൈര്യം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ റൂമിൽ വന്നത്. അത് നമ്മുടെ എം എം അക്ബറോ ബാലിശ്ശേരി അണ്ണനോ അവരാരും കാണിച്ചില്ല, അവർക്ക് ആർക്കും വരാൻ ധൈര്യമില്ല. പക്ഷെ ഭഗത് ധൈര്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭഗതിൽ നിന്ന് കേൾക്കാം. കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞതിനെ കണ്ണനമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, വേറെ അതിലേക്കൊന്നും പോകരുത്. ദയവായി പാസ്റ്റർ ഇവിടെ പറഞ്ഞ ചില ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിനെ താങ്കൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ വെച്ച് കണ്ണിക്കൂ, ഞങ്ങൾ അത് കേൾക്കട്ടെ. എന്തെല്ലാം പ്രതീക്ഷകളാ നോക്കി ക്രൈസ്റ്റ് ബ്രദറിന്റെ, ആ പ്രതീക്ഷകളെല്ലാം സഫലമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കേട്ടിക്കോളൂ. ഭഗതേ മൈക്ക് എടുത്തോളൂ, സംസാരിക്കും.
അല്ല, ഈ റൂം ഇപ്പോ ചക്രസ്റ്റ, ഈ റൂം ഇപ്പൊ ഓൾറെഡി ഒരു ഒരു കോമഡി റൂമായി മാറി. ഇനിയിപ്പം പറ്റുന്നുണ്ടെങ്കിൽ അല്ല പറഞ്ഞു വന്നിട്ടെ, നിങ്ങൾ എന്തെല്ലാം അനാവശ്യം ഇവിടെ സംസാരിച്ചു. നമ്മളൊരു യാഥാർത്ഥ്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ, നിങ്ങൾ ഈ വാനരപ്പട ആവല്ലേ, എന്തായത് ഈ പേപ്പട്ടികളെ പോലെ ആവല്ലേ, ഒന്ന് സംസാരിക്കും. ഭഗത് വന്നിട്ട് ഇടക്കിടക്ക് ഭഗത് വന്നിട്ട് പേരടിയാ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നേ? ഇതാ ഞാൻ എഴുതിയത്, ആനയെ പേടിയില്ലാത്തവനെ ആനപ്പെണ്ണം കാണിച്ചു പേടിക്കണോ? ഭഗത് പ്ലീസ് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാൻ എന്ത് സംസാരം, അതായത് ഭഗത് വന്ന് ദയവായിട്ട് വായി തുറക്കുന്നത് കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞതിനെ റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം. അദ്ദേഹം ഇവിടെ പറഞ്ഞതായ 4 പോയിന്റ് അതാണെങ്കിൽ അദ്ദേഹം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. അതിനുശേഷം അതിന് അക്കൗണ്ട് മറുപടി പറയുക എന്നല്ലാതെ ഈ റൂം കോമഡിയാണെന്നോ മറ്റുമൊക്കെ പറഞ്ഞ് വിഷയം തെറ്റിച്ചാൽ താങ്കളെ ഞങ്ങൾ ഇരുത്തത്തില്ല. അതിനായിട്ട് താങ്കളോട് വരണ്ട. താങ്കൾ തന്റെ ഇടം ഉണ്ടെങ്കിൽ താങ്കളുടെ പ്രവാചകൻ ഉന്നതനാണ്, കൊടുത്തോട്ടം പാസ്റ്റർ പറഞ്ഞത് ശരിയല്ല, ഭഗവന്നതനാണെന്ന് തെളിയിക്കുക. അപ്പൊ ആ തുറക്കുന്നത് ആ 1-ാമത്തെ പോയിന്റ് മറുപടി ആയിരിക്കണം. വിഷയം ലംബടനാണ്, സ്ത്രീ ലംബടനാണ്, അതാണ് 1-ാമത് പറഞ്ഞത്. അതിന് താങ്കൾക്ക് മറുപടി പറയാം. ഓരോ 4 പോയിന്റ് പാസ്റ്റർ ഒരു കാര്യം, ഒരു കാര്യം ഇങ്ങേര് പറഞ്ഞ പോലെ ഭഗത ഇതൊരു കോമഡി റൂമാണ്. എങ്ങനെയാണെന്നറിയാമോ, അതുപോലൊരു കോമാളിയെ കുറിച്ചാ പറയുന്നത്. അത് കേൾക്കുമ്പോ നിങ്ങൾ ചിരിക്കും. കാരണം ലോകം കണ്ട ഏറ്റവും പ്രാകൃതനും വൈകൃതനുമായ ഒരു സാധനത്തെ നിങ്ങൾ ഇങ്ങനെ വെള്ളപൂശി ഓരോന്നോരോന്ന് പറയുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു ചിരിച്ചൂപ്പാടും പതുക്കിടും വരും. അപ്പൊ ഒരു കോമഡി റൂമായിട്ടേ തോന്നുള്ളൂ. പണ്ട് ഭഗത് പറഞ്ഞൊരു കാര്യം ഭഗത് ഓർക്കുന്നുണ്ടോ? ഞങ്ങളിവിടെ ഹദീസ് വായിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു കക്കൂസ് പറഞ്ഞെന്ന് പറഞ്ഞു. മുഹമ്മദിനെ കുറിച്ച് വായിച്ചു കേട്ടാൽ നാറ്റം വരുമെന്നും കക്കൂസ് തുറന്നതിന് തുല്യമാണെന്ന് പ്രവചിച്ച മനുഷ്യനാണ് ഭഗത്. അത് കഴിഞ്ഞ് മറ്റൊരുത്തം അത് ചെളിക്കുഴിയതോ വേറൊരു വാക്ക പറഞ്ഞത്. അപ്പം സെപ്റ്റിക് ടാങ്ക് തങ്ങണ്ട പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ പ്രവാചകനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ഉള്ള പുസ്തകങ്ങൾ ഞങ്ങളിവിടെ വായിച്ചു കേൾപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സെപ്റ്റിക് ടാങ്ക് തുറക്കുന്ന എഫക്റ്റ് ഉണ്ടാവുന്നെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ല. പിന്നെ കോമഡി അത് ശരിയാണ്, കാരണം ഒരു തരത്തിൽ അതൊരു കോമഡിയാണ്. ഇല്ലാത്ത ഒരുത്തനെ കുറിച്ച്, എന്തെങ്കിലും ഇല്ലാത്തല്ല, ഒരു 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 പ്രാകൃതനായ മനുഷ്യനെ കുറിച്ച് ഒരു 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 മുഖം. ഇപ്പം അനിൽ കൊടുത്തോട്ടം പറഞ്ഞതുപോലെ ഒരു മുസ്ലിം മുസ്ലിമിന് പോലും, ഒരു മുസ്ലിമിന് പോലും അനുകരിക്കാൻ കൊള്ളാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ മഹോന്നതനാണെന്ന് പറയുമ്പം അത് കേൾക്കുന്ന ഒരു ചിരിക്കും. അത് അവർക്ക് ഒരു കോമഡിയായിട്ടേ തോന്നുള്ളൂ. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു കോമഡി റൂമാണെന്നും പറയാം. ഭഗതിന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. സൗരന്മാരെ സംസാരിച്ചോളൂ. അല്ല ഞാന് വർഗീസ് ഭാസ്റ്റർ തെറ്റിദ്ധരിക്കണ്ട, ഞാന് ഭഗതിനെ നല്ലൊരു നിലയിലാണ് അങ്ങനെ സംസാരിച്ചത്. കാരണം നമുക്കറിയാലോ ഇന്ന് ക്ലബ് ഹൗസില് ദാവാ പ്രസംഗര് ആരും ഇല്ല. ഒരു മനുഷ്യന് പോലും വരാൻ സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ഒരിക്കലും ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന റെഫറൻസോട് കൂടി സംസാരിക്കുന്ന നമ്മുടെ സഹോദരന്മാരും പാസ്റ്റേഴ്സും സംസാരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നിരുന്നാലും ഭഗത് വന്നിട്ട് നമ്മളൊരു ചാൻസ് കൊടുത്തു, ആരും മൈക്കെടുക്കില്ല. പക്ഷെ ചാക്കോ പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് പോലെ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ ഇവിടെ വ്യക്തമായിട്ടുള്ള റെഫറൻസോട് കൂടിയാണ് ഇവിടെ ചില വാദഗതികൾ ഉന്നയിച്ചിരിക്കുന്നത്. ഭഗത് എന്ത് ചെയ്യണം? മാനവരിൽ മഹോന്നതനെന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ പറഞ്ഞതിനെ ഖണ്ഡിച്ച് അനിൽ കൊടുത്തോട്ടം പാസ്റ്ററിനെ തോൽപ്പിക്കണം. അതാണ് ഭഗത് ചെയ്യേണ്ടത്. അല്ലാതെ വേറൊരു വിഷയത്തിലേക്ക് ചാടിപ്പോകുകയല്ല. ഇവിടുത്തെ കേൾവിക്കാർക്കും അതാണ് താങ്കൾ നിന്ന് കേൾക്കേണ്ടത്. അങ്ങനെ പറയാൻ കഴിയുന്നെങ്കിൽ മാത്രമേ, അല്ലാതെ ഇവിടെ വന്ന് അനാവശ്യം പറയോ,
മറ്റുള്ളവരെ അവർ താങ്കളെ വ്യക്തിപരമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഭാഗതെ? ആരെങ്കിലും ഇവിടെയുള്ള സഹോദരന്മാർ എന്തെങ്കിലും രീതിയിൽ വ്യക്തിപരമായ അനാവശ്യം പറയുകയോ മര്യാദ കുറവായിട്ട് പറയുകയോ ചെയ്തിട്ടില്ലല്ലോ. ഖുറാനിലുള്ള വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ ഉത്തരം താങ്കൾ പറയാനാണ് താങ്കളെ വിളിച്ചത്. അല്ലാതെ ഇവിടെ ഒന്നുള്ളൊരു പേപ്പറ്റികളാണെന്നൊക്കെ പറയുന്നത് വളരെ മോശമായി പോയി. അതൊരിക്കലും താങ്കൾ അങ്ങനെ പറയരുത്. ഞങ്ങൾ ആരെയും അങ്ങനെ പറഞ്ഞിട്ടില്ല, മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഫഹദ് ധൈര്യശാലിയാണ്. ആ ധൈര്യശാലി ഇവിടെ കടന്നു വന്നിട്ട് ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുക എന്നുള്ളതാണ് താങ്കളുടെ കർത്തവ്യം, ഉത്തരവാദിത്വം അതാണ്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. താങ്കൾ വന്ന് പറയൂ. ക്രൈസ്റ്റ് പാസ്റ്ററെ ഫഹദ് ഇവിടെ ഈ ചാക്കോ പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളെ കണ്ടിക്കാനൊന്നും അല്ല കയറി വന്നത്. പുള്ളിക്ക് വ്യക്തിയോട് ആക്ഷേപിക്കണം, ഈ റൂമിനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയണം, പ്രൊവോക്ക് ചെയ്യണം, വിഷയം മാറ്റണം, ബഹളം ഉണ്ടാക്കണം. ഇതൊക്കെ ഇവർക്ക് പറ്റത്തുള്ളൂ. ഇവർക്ക് നമ്മൾ പറഞ്ഞ വാദങ്ങളെ ഒന്നും കണ്ടിക്കാൻ ഇവർക്ക് പറ്റില്ല. കാരണം അതെല്ലാം വസ്തുതകളാണ്. കാരണം ഹദീസും ആയത്തുകളും എല്ലാം വെച്ചിട്ടാണ് ഇവിടെ പാസ്റ്റർമാരായാലും ഓരോരുത്തരും പറയുന്നത്. അപ്പൊ അവരെന്ത് പറയും അതിന് വിപരീത വേണ്ട? അവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഈ റൂമിനെ ഡെക്കോറം കണ്ട് നശിപ്പിക്കണം, ബഹളം ഉണ്ടാക്കണം, അതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അത് നോക്കിയാൽ മതി. ഫഹദിനെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് മേളി എടുത്തിട്ടും പുള്ളി എന്ത് പറഞ്ഞാൽ ഈ റൂം കോമൺ റൂമാണ്, പേപ്പറ്റികളാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമല്ലാതെ ഇവർക്ക് ഇവരുടെ പുസ്തകം വെച്ച് ഇവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ ഇസ്ലാമിനെ പറ്റത്തില്ല. അത് നമ്മൾ എന്നും കാണുന്ന കാര്യമാണ്. അത് ഫഹദല്ല, സാക്ഷാൽ മുഹമ്മദ് വന്നാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ ആക്ഷേപമല്ലാതെ ഇവർക്ക് ഇവിടെ കഴിയത്തില്ല. അതിപ്പോ താഴെയിരിക്കുന്ന മുഹമ്മദ് മൊയ്തീനായാലും സലീമായാലും മുഹമ്മദ് മൊയ്തീനെ ഫഹദിനെ ആർക്കാ പേടി? ഫഹദ് സെബാസ്റ്റ്യൻ ബ്രദറായിട്ടൊക്കെ ഡിബേറ്റ് ഒക്കെ കാണാം. ഹാരിസ് മദനെ വിളിച്ചോണ്ട് വന്നത് ഹാരിസ് മദനെ ഇടയ്ക്ക് മുങ്ങി ഇടയ്ക്കും. ഞാനൊരു കേൾവിക്കാരനായിട്ട് വന്നതാണ് ഹാരിസ് മദന് പറയുക. എന്നിട്ടാണ് ഇവിടെ കിടന്ന് എന്തായാലും ഫഹദിനെ പേടി. ആർക്കാ പേടിയുള്ളത്? നിങ്ങളെ ലാഹുദേവനെ മുഹമ്മദിനെ പേടിയില്ല, പിന്നെയാണ് ഫഹദിനെ. ആ ചെറിയ പേടിയുണ്ട്, ഈ തെറി വിളിക്കുമെന്ന് പറഞ്ഞ പേടിയുണ്ടോ? ആ പേടിയോ വേറെ പേടിയൊന്നും അല്ലെങ്കിൽ ബോംബിട്ട് പൊട്ടിത്തെറിക്കുന്നുള്ള പേടിയുണ്ടോ കൂടെ പറയാൻ പോണ്ടേ? അതുകൊണ്ട് അതുകൊണ്ട് അത് ഇവർക്ക് ഈ ക്ലബ് ഹൗസിനകത്ത് ബോംബ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് സ്പീക്കർ പാനിൽ കയറി സ്വയം പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ക്ലബ് ഹൗസുകളൊക്കെ എന്ത് ചിന്ന ഭിന്നമായി പോയത്? പുള്ളി ഒരു കിളി, പുള്ളിയുടെ കിളി പോയിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. മറ്റേ സെബാസ്റ്റ്യൻ പുന്നക്കലുമായിട്ടുള്ള സംസാരത്തില് ഫഹദിന്റെ കിളി പോയല്ലേ എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു. പിന്നെ ഇതിനകത്ത് വർഗീസ് പാസ്റ്റർ കുറച്ചു മുമ്പ് പറഞ്ഞപ്പോഴേ അതിനകത്ത് ചരിത്രപരമായിട്ട് പോയി മുഹമ്മദ് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് വർഗീസ് പാസ്റ്റർ പിന്നെ അത് അല്ലാത്ത രീതിയിൽ പറഞ്ഞു. ശരിക്കും ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാള് ചരിത്രപരമായിട്ട് ജീവിച്ചിരുന്നതായിട്ട് രേഖകളില്ല, പക്ഷെ ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന രേഖകൾ ചരിത്രപരമായിട്ട് സൗദി ഫണ്ടഡ് ആയിട്ടുള്ള രേഖകളുണ്ട്. അവരുടെ ഒരു ബുക്കിൽ തന്നെ ചരിത്രപരമായിട്ടുള്ള സൗദി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ബുക്കിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് മുഹമ്മദ് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവരിൽ 80% ഒരു കാഥ്യമാണെന്ന് പറയുന്ന ഒരാളാണ് ഒരാളായിരിക്കാനാണ് സാധ്യത എന്നും പറയുന്നുണ്ട്. പിന്നെ ഒരു റിയാസി ബിൻ കാസിമെന്നോ ഒരാളുണ്ട്, 20% ആൾക്കാരും വിശ്വസിക്കുന്നത് ഇയാളായിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം എന്നുള്ള ഒരു ചിന്തകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ഇൻഡിവിജ്വലമായിട്ട് ഐ മീൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സ്ട്രെയിറ്റ് ഈ മതപരമല്ലാത്ത രീതിയിൽ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മുഹമ്മദിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അത് വേറെ. പിന്നെ ഒരു വേറൊരു പുള്ളി ജീവിച്ചിട്ടുണ്ട്. എന്താണ് അബു കാസിം, ഒരു കാസിം എന്ന് പറയുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് മുഹമ്മദ് എന്നുള്ള പേര് മാറ്റിയത് എന്തുകൊണ്ടാണ് മാറ്റിയത്? പുള്ളിക്ക് ജീവിക്കാനുള്ള കൊതിയോ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു നല്ലവനാവണം, നല്ലൊരു ചിന്തകനാവണം, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിട്ട് പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുള്ളി മുഹമ്മദ് എന്ന് പേരുള്ള ഒരു പേര് കയറ്റിയതായിട്ട് മാത്രമേ നമ്മൾക്ക് അറിയുള്ളൂ. പക്ഷെ ചരിത്രത്തിൽ അങ്ങനെ ഒരു മുഹമ്മദ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഒരു കാര്യം കൂടെ, അനിൽ കൊടിത്തോട്ടം ഉണ്ടല്ലോ അല്ലേ, പോയോ അൻപാസ്റ്ററേ? ഒരു കാര്യം ചെയ്യാവോ ഈ സാറേ, ഒരു കാര്യം ചെയ്യാവോ സാറ്, ഈ ഇദ്ദേഹം ഒരു ശ്രീലമ്പടനാണ് എന്നൊരു പ്രസ്താവന ഇവിടെ പറഞ്ഞു മുഹമ്മദ്, ഒരു കാട്ടു കൊള്ളക്കാരനാണെന്നും പറഞ്ഞു. ഈ രണ്ട് വാചകങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത രണ്ട് വാക്കുകളാണ്. കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് പുണ്യമാണ്, മനോഹരനാണ് എന്ന് വിശ്വസിച്ച് ഒരു വലിയ വിഗ്രഹം കൊണ്ടു നടക്കുന്നവരാണ്. വിഗ്രഹമായിട്ട് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതാണ്. അതാണ് അല്പം മുമ്പ് താങ്കൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നവര് മുഹമ്മദിന്റെ പേരെടുത്തപ്പോഴത്തിന് പൊട്ടിത്തെറിച്ചു തുടങ്ങാനുള്ള കാരണം അത് യൂനിസിന് പറ്റിയത് തന്നെയാണല്ലോ. അപ്പൊ ഈ കാട്ടുള്ളക്കാരനാണ്, ശ്രീലമ്പടനാണെന്നുള്ള വാക്ക് പറയുമ്പോൾ
ഒന്ന് വിശദീകരിക്കാമോ അതിന് ഒന്ന് രണ്ട് തെളിവുകള് വെച്ചുകൊണ്ട് അങ്ങ് അതിനെ ഒന്ന് പറയാമോ? ഇവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങള് പൊട്ടിത്തെറിക്കാൻ ഇരിക്കുന്നവർ അത് അങ്ങ് അസിച്ച് അമർത്തി അങ്ങ് പൊട്ടിത്തെറിക്കട്ടെ, അതിനു വേണ്ടി താങ്കൾക്ക് അതിന്റെ ഒന്ന് രണ്ട് തെളിവുകൾ ഇടാൻ പറ്റുമോ? തെളിവുകള് ഒക്കെ പറഞ്ഞ അങ്ങേറ്റ അശ്ലീലമാണ്, എങ്കിലും ചിലത് പറയാം. ഇപ്പൊ കൊള്ളയുടെ കാര്യം തന്നെ പറയാം. കൊള്ളകൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. കൊള്ള കൂടാതെ ഒരു ജീവിതം അവർക്കില്ല. അത് ഇസ്ലാമിൻ്റെ പിൽക്കാല ചരിത്രത്തിലുണ്ട്. ഈ ഉമറുണ്ടല്ലോ, ഉമറിൻ്റെ കാലഘട്ടം എത്തുമ്പോഴേക്കും ഈ ഇസ്ലാമിക സമൂഹത്തിലൊരു മാറ്റം വന്നിരുന്നു. എന്താന്ന് വെച്ചാൽ ഇവർ ഈ കൃഷി കണ്ടു, ക്രൈസ്തവർ ചെയ്യുന്ന കോതമ്പ് പാടങ്ങളും വയലുകളും ഇതൊക്കെ ഇവർ ആ രാജ്യങ്ങൾ സ്വന്തമാക്കി. അപ്പം ഈ കൃഷി നമ്മളെ എപ്പോഴും ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ കൃഷി ചെയ്യാൻ വേണ്ടി മുസ്ലിങ്ങളും തയ്യാറായി. അവര് പതുക്കെ കൃഷിയിലേക്കും അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞപ്പോ ഉമർ പഠിപ്പിച്ചു നമ്മളെ, മുഹമ്മദ് പഠിപ്പിച്ചേക്കുന്നത് കൃഷി ചെയ്യാനല്ല യുദ്ധം ചെയ്യാനാണ്. തന്നെയല്ല, കൃഷി ചെയ്യാൻ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ യുദ്ധവീര പരാക്രമങ്ങൾ ആ ശൂരത്വം നഷ്ടപ്പെടും. അതുകൊണ്ട് കൃഷിയിടങ്ങൾ അതുപോലെ ക്രൈസ്തവർക്ക് തിരിച്ചു കൊടുത്തേക്കുക. അപ്പൊ ഇത് ഈ ദാവക്കാർ വളരെ ഇതായിട്ടാണ് പറയുന്നത്, പിടിച്ചെടുത്ത കൃഷിയിടങ്ങൾ ക്രൈസ്തവർക്ക് തിരിച്ചു കൊടുത്തു. ഇതിൽ ഒരു തട്ടിപ്പുണ്ടായിരുന്നു. ഈ തിരിച്ചു കൊടുത്ത കൃഷിയിടങ്ങളിൽ ഇവർക്ക് പിൽക്കാലത്ത് സംഭവിച്ചത്, ഇവർ ഇന്ന് വരെ അവകാശികളായിരുന്നു, ഉടമകളായിരുന്നു. എന്നാൽ ഈ കൃഷിയിടങ്ങൾ തിരിച്ച് ക്രൈസ്തവർക്ക് കൊടുത്തിട്ട്, അവരുടെ കൃഷിയിടങ്ങൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് അഞ്ചിലൊന്ന് വീതം ഉമറിന് കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിന് കൊടുക്കണമായിരുന്നു. ഒരു പണിയെടുക്കാതെ യുദ്ധം ചെയ്ത് മാത്രം അവർ ജീവിച്ചു. എന്നിട്ട് ഇന്ന് വരെ സ്വന്തമായി ഇത്രയും കൈകാര്യം ചെയ്യുന്ന ആളുകൾ അഞ്ചിലൊന്ന് വീതം കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, അങ്ങനെ ജീവിക്കേണ്ട പരിസ്ഥിതി സംജാതമായി. ഇങ്ങനെ കൊള്ള അതൊരു തരം കൊള്ളയാണ്. ഇതുപോലെ ക്രൈസ്തവർക്കും ഇതര മതക്കാർക്കും യസിയ എന്ന് പറയുന്ന കടുത്ത നികുതി, മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന നികുതിയേക്കാൾ കടുത്ത നികുതി, അതൊക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള കൊള്ളയാണെങ്കിൽ നമ്മുടെ ബെനുക്കുറയില പോലെയുള്ള ഗോത്രങ്ങളെ ആക്രമിച്ച് അവരുടെ സ്വത്തും മുതലും ഒക്കെ കൈവശമാക്കാൻ വേണ്ടി മുഹമ്മദ് ചെയ്ത തന്ത്രങ്ങളുണ്ട്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സുഫിയുടെ ഹസ്ബൻഡിനെ എന്താ ചെയ്തേ, അദ്ദേഹത്തെ തലങ്ങും വിലങ്ങും വെട്ടുകയാണ്. വലത് കൈയും ഇടത് കാലും വെട്ടിയിട്ട് ആ ബോഡി എടുത്ത് ചുട്ടുപഴുത്ത മണലിൽ വെച്ചിട്ടു. ബ്ലഡ് ഇങ്ങനെ ധാരധാരയായിട്ട് പോകുമ്പോൾ വെള്ളം ചോദിക്കും, കുടിക്കാൻ പോലും വെള്ളം കൊടുക്കാതെ ആ ചൂടത്ത് വെച്ച് അങ്ങനെ കൊന്നു കളഞ്ഞു. എന്നിട്ട് അവരുടെ സ്വത്ത് വകകളും വീടും എല്ലാം സ്വന്തമാക്കി മാറ്റി. ഇങ്ങനെ ചരിത്രത്തിലുടനീളം മുഹമ്മദ് ചെയ്തതെല്ലാം അന്യൻ അധ്വാനിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കളെ, പുരയിടങ്ങളെ ഒക്കെ സ്വന്തമാക്കി. കൊള്ള മുഹമ്മദ് ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട്, സമാനതകളില്ലാത്ത കൊള്ള നടത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്നതല്ല, തെളിവ് തേടി നിങ്ങൾ പോകുമ്പോൾ ഇസ്ലാമിക് എൻസൈക്ലോപ്പീഡിയ ഉണ്ട്, ജാക്കോ പാഷ ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കും, ഞാനും ഉദ്ധരിക്കും. ഈ പുസ്തകത്തിൽ ഇസ്ലാമിൻ്റെ എക്സ്പാൻഷനെ പറ്റി പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരു ഭൂപ്രദേശത്ത് നിന്ന് ഇസ്ലാം എങ്ങനെയൊക്കെയാണ് അടുത്തടുത്ത ഇടങ്ങളിലേക്ക് വ്യാപിച്ചെന്ന് പറയുന്ന ഭാഗങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വായിക്കുക. ജാക്കോ പാഷ ആ പുസ്തകം ആദ്യം തന്നെ ശുപാർശ ചെയ്തു. ഇതുപോലെ നമ്മുടെ സർവകലാശാലകളിൽ ടെക്സ്റ്റ് ബുക്കായി പഠിപ്പിക്കുന്ന കൃതികളുണ്ട്. എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞങ്ങളിത് കൂടെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ പുതിയ എഡിഷനിൽ നിന്ന് ഇത് പതുക്കെ പതുക്കെ പലതും മാറ്റാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും വിജയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ പുസ്തകങ്ങളുടെ ആദ്യ കോപ്പിയൊക്കെ ഞങ്ങളുടെ പക്കലുണ്ട്. ഞങ്ങളുടെ സഹോദരന്മാർ ഇങ്ങനെയുള്ള പരാമർശം നടത്തിയ ശേഷമാണ് താരിഖുൽ ഇസ്ലാം ഒക്കെ പിൻവലിച്ചു. താരിഖുൽ ഇസ്ലാം ഒന്നും ഇപ്പോൾ കിട്ടാനില്ല, പേടിക്കേണ്ട, ഞങ്ങളുടെ കയ്യിൽ അതൊക്കെ സുരക്ഷിതമായിട്ടുണ്ട്. ലോകത്തെ ഏത് മുസ്ലിം പണ്ഡിതൻ അന്വേഷിച്ചു വന്നാലും ഞങ്ങളുടെ പക്കൽ താരിഖുൽ ഇസ്ലാം ഉണ്ട്. ഈ പറയപ്പെട്ട കൃതികളൊക്കെ തന്നെ ഞങ്ങളുടെ പക്കലുണ്ട്. ഇന്ന് നിങ്ങളുടെ പക്കൽ നിന്ന് ധന്യമാകുന്നതിൻ്റെ കാരണം, അത് ഞങ്ങൾ മറ്റുള്ളവർ വായിച്ചാൽ നിങ്ങൾക്കുണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് മനസ്സിലായി. ഇനി കൊള്ളക്കാരൻ എന്നുള്ളതിന് ഇതിൽ പരം തെളിവ് വേണ്ട. ഇനി സ്ത്രീലംബടനാണ് എന്നാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. അതാണല്ലോ ഞാൻ പറഞ്ഞത്, നസായി കൃത്യം എഴുതി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പറയുന്ന സ്ത്രീയും പെണ്ണുമാണ് ഏറ്റവും ഇഷ്ടവിഭവങ്ങൾ. പിന്നെ സ്ത്രീലംബടനാണെന്ന് പറഞ്ഞാൽ എന്താ, പദത്തിൻ്റെ അർത്ഥം എന്താ? ഒരു പുരുഷന് അർഹമായൊരു ജീവിതചര്യയുണ്ട്, ആ ജീവചര്യയ്ക്ക് പുറത്ത് സ്ത്രീകളെ തേടിപ്പോകുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെപ്പറ്റി എന്താ പറയുന്നത്, കുളിക്കാതെ ഒരു രാത്രി 9 ഭാര്യമാരെടുത്ത് ചെല്ലുക, ചിലടത്ത് 11 കാണുന്നു. അത് സ്ത്രീലംബടനല്ലേ എങ്ങനെ പറ്റും? മേരി, കോപ്റ്റിക് മേരിയെയും കൊണ്ട് ഹഫ്സയുടെ വീട്ടിൽ കിടക്കേണ്ടി വരുന്നു. അത് ഹഫ്സ വന്ന് കണ്ടുപിടിക്കുന്നു, ഇനി ഞാൻ അള്ളാഹു ആണ് മാര്യത്തിനെ പ്രാപിക്കുകയില്ല എന്ന് പറയുന്നു. ഇവിടെ ഞാൻ ഹാരിസ്മദിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ മുഹമ്മദിന് തെറ്റുപറ്റുമോ എന്ന് വെച്ചാൽ, അവരില്ലെന്നാണ് പറയുന്നത്. 100% ഒരു തരത്തിലും വാക്കിലും പ്രവൃത്തിയിലും മുഹമ്മദ് ശരിയായിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇനി കോപ്റ്റിക് മേരിയെ പ്രാപിക്കുകയില്ല, അവളടുത്ത് പോവുകയില്ല എന്ന് ഹർഷയുടെ അടുത്ത് സത്യം ചെയ്ത പുള്ളി അല്പം കഴിഞ്ഞ് അള്ളാഹു ഒന്ന് തിരുത്തിട്ട് പറയാണ്, മാര്യത്ത് നിങ്ങളുടെ ശ്രേഷ്ഠ പത്നിമാരിൽ ഒരാളാണ്, അങ്ങയുടെ ശ്രേഷ്ഠ പത്നിമാരിൽ ഒരാളാണ്, അവളെടുത്ത് പോകാൻ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുന്നുണ്ട്. ഇനി
ഇത് ഇങ്ങനെ ചെയ്ത ശേഷം ഇത് ആയിഷയോട് പറയരുതെന്ന് പറഞ്ഞു. അഫ്സ പോയിട്ട് ആയിഷയോട് പറയുന്നുണ്ട്. അത് വർഗീസ് സാറ് കൂടെ കൂടെ ഈ ഒത്തിരി എടുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വഴിയെ കണ്ട ഒരു സ്ത്രീയോട് കാമം ചൊല്ലിച്ചിട്ട് ആ കാമം സ്വന്തം ഭാര്യയായിട്ടുള്ള സൈനവിൽ കൊണ്ടത് തീർത്തു. തോൽപാദനം കഴുകുന്ന സൈനവിളെ വിളിച്ചുകൊണ്ട് വന്ന് അവൾ അത് തീർത്തു. ഇതൊക്കെ ഒരു സ്ത്രീലമ്പടന്റെ ലക്ഷണമല്ലേ? ഇതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു വരുന്നേ? ഇനി സൗദയ എന്ന് പറയുന്ന സ്ത്രീയെ വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞു. കാരണം അവൾക്ക് ലൈംഗികമായ ശേഷി കുറഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, തടിയും തൂക്കവും കൂടി എന്നറിഞ്ഞപ്പോൾ അവളെ കൊണ്ട് വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞു. ഇനി ഇതുപോലെ തന്നെ കൊച്ചുകുട്ടി ഒരു കുഞ്ഞിനെ കണ്ടിട്ട് അവളോടുകൂടെ പ്രായമാകുമ്പോൾ എനിക്ക് കല്യാണം കഴിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പിന്നെ കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ആ മരുമകളെ, ഇതെല്ലാം പോട്ടെ മരുമകളെ, അതായത് വളർത്തുപുത്രൻ്റെ ഭാര്യയെ സ്വന്തമാക്കി. ഇങ്ങനെ സമാനതകളില്ല, ഇങ്ങനെ ചെയ്ത ഒരാളും ചരിത്രത്തിലില്ല. മാത്രമല്ല ഏതെങ്കിലും സ്ത്രീയോട് മുഹമ്മദിന് ഇത്തരം താല്പര്യം ജനിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് അവളെ അവർക്ക് കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നല്ലേ. 44 സ്ത്രീകളോടൊപ്പം മുഹമ്മദ് ഇഹലോകത്തിൽ വെച്ച് ശരീരം പങ്കിടുകയോ അല്ലെങ്കിൽ അവരൊരുമിച്ച് ജീവിക്കുകയോ ചെയ്തു. അത് തെളിവല്ലേ? ഇനി എന്ത് വേണം തെളിവ്? ഖുറാന്റെ 33 അധ്യായം കുപ്രസിദ്ധമല്ലേ? അതിന് കുപ്രസിദ്ധം ഒന്നല്ലേ വിളിക്കണ്ടേ? അപ്പൊ ഇത് ഖുറാനിൽ പറയുന്നതാണ്. ഞങ്ങൾ പറയാറുണ്ട് എനിക്ക് ഹദീസ് ഒന്നും വേണ്ട, ഖുറാൻ വെച്ച് മാത്രം ഈ പറയപ്പെട്ട വാദങ്ങളെ തെളിയിക്കാനായിട്ട് പറ്റും. ഇനി മുഹമ്മദ് ശുദ്ധ നുണയനാണ്, അതുകൂടെ കേട്ട പുതിയൊരു കാര്യം. മുഹമ്മദോ അല്ലെ അള്ളാഹോ, ഇവരിൽ ഒരാൾ നുണയനാണ്, അതാരാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ഏറ്റവും സത്യസന്ധമെന്ന് കരുതി പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്നതാണ് നുണയെന്ന് പറയുന്നത്. നുണയെന്ന് പറഞ്ഞാൽ എന്താ, അബദ്ധം പറ്റി പറയുന്ന കള്ളമല്ല നുണ. അതായത് 47 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് നമ്മൾ 46 ആയിപ്പോയാൽ അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് തിരുത്താം, അതിന് കുഴപ്പമില്ല. എന്നാൽ ബോധപൂർവം അത് 46 ആണെന്ന് പഠിപ്പിക്കുന്നത് നുണയാണ്. അങ്ങനെയെങ്കിൽ മുഹമ്മദ് എന്താണ് പിന്നെ മറിയത്തെ പറ്റി പറഞ്ഞത്? അത് ഇമ്രാന്റെയും അതുപോലെ തന്നെ ഹറൂണിന്റെയും അരുണിന്റെ സഹോദരിയും ഇമ്രാന്റെ മകളുമെന്നാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരാളെയേ ചരിത്രത്തിലില്ല. ഇനി ഇതുപോലെ നുണകൾ ഇഷ്ടംപോലെ കേൾക്കണോ? നുണ ഔദ്യോഗികമായിട്ട് പറയാൻ അനുഗാമികളെ പഠിപ്പിച്ചു. ഇത്തരത്തിലെ കാര്യങ്ങളുണ്ട്. കാരറ്റപ്പഴം കൊടുത്തിട്ട് അത് സ്ത്രീധനമായി കൊടുത്തിട്ട് താൽക്കാലിക വിവാഹം അനുവദിച്ചു. അപ്പൊ ഇസ്ലാമും അനുഗാമികൾ മുഹമ്മദും അതിന്റെ അനുഗാമികളെല്ലാം ഇത്തരത്തിലെ ലൈംഗിക അരാജകത്വത്തിന്റെ അടിമകളായിരുന്നു. ആ മതം ലൈംഗിക അരാജകത്വത്തെ ഇന്നും അടിച്ചേൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് സൗദി അറേബ്യയിലുമൊക്കെ പ്രായമുള്ള ഇത്തരം മനുഷ്യർ കൊച്ചു പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നു. ഇന്ത്യയിലും അതൊക്കെ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇതുപോലെ തന്നെ സിവിൽ കോഡിനെ, ഏകീകൃത സിവിൽ കോഡിനെ അവർ എതിർക്കുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം മുഹമ്മദിന്റെ തെറ്റിപ്പോയ ജീവിതചര്യ അത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കുന്നു. തെളിവുകൾ എത്ര വേണമെങ്കിലും തരാം. സഹോദരന്മാർ ശാന്തരായി വന്നിരുന്ന് തെളിവുകൾ ഞങ്ങളോട് ചോദിക്കൂ. തെളിവുകൾ തന്നുകൊണ്ടേ ഇരിക്കും. ഇഷ്ടം പോലെ തെളിവുകൾ ഞങ്ങളുടെ വക്കലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിധത്തിൽ ഇതേ കാര്യത്തിൽ തെളിവുകൾ ഉദ്ധരിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു. ഓക്കെ, നമ്മുടെ പാസ്റ്റ് പറഞ്ഞതിനോട് ഒന്നുകൂടെ നാടുകയാണ്. ഈ മുഹമ്മദിന്റെ കൊള്ളയടി അദ്ദേഹം പറഞ്ഞു, പക്ഷെ അത് കൃത്യമായിട്ട് തെളിവ് പറയുകയാണ്. നിങ്ങളൊന്ന് പരിശോധിക്കുക, താരിഖുൽ ഇസ്ലാം പേജ് 232-233 ഭാഗങ്ങളിൽ നോക്കുക. അവിടെ അദ്ദേഹം കൊള്ളയടിക്ക് നേരിട്ട് നടത്തിയ കൊള്ളയടി 75 എണ്ണം, അദ്ദേഹം പങ്കെടുക്കാതെ നടത്തിയതായ കൊള്ളയും കൊള്ളയിപ്പ് 70 എണ്ണം. അപ്പൊ 7 കണ്ടപ്പോ 99 എണ്ണത്തോളം അദ്ദേഹം കൊള്ളയടി നടത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ഇത് വെറുതെ പറയുന്നതല്ല, ആ ഭാഗം നിങ്ങൾ നോക്കുക. ഇത് വദ്ദാൻ കൊള്ളയടി, ബവാദ് കൊള്ളയടി, അസീദ് കൊള്ളയടി, സഫ്വാൻ കൊള്ളയടി, കുബ്രാൻ കൊള്ളയടി, ഇങ്ങനെ അദ്ദേഹം കൊള്ളയടിച്ചതായ ഗോത്രങ്ങളെ കുറിച്ചൊക്കെ ആ ഗ്രന്ഥത്തിൽ പറയുന്നു. അല്ല, മുഹമ്മദ് വന്നല്ല, മാരണം ബാധിച്ചതാ. മുത്തിന് മതവാദം ജീവിതം ചെയ്തിട്ട് മുത്ത് പറയാത്തതായ കാര്യങ്ങൾ പറഞ്ഞ് മാനസിക നില തെറ്റ് രോഗിയാന്ന് പറയുന്നതായ ഒരു ഒന്നിരണ്ട് ഹദീസുണ്ട്. അപ്പൊ അതിൽ നിന്നും ആവാഹിച്ചെടുത്ത്, അതിൽ നിന്നും സ്പ്രെഡ് ചെയ്ത് അദ്ദേഹത്തിലേക്ക്, അദ്ദേഹത്തെ കുറ്റം പറയാനൊക്കത്തില്ല, അവരുടെ പ്രവാചകനെ മനോനില തെറ്റി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിരുന്ന ഒരാളാ, പിച്ചുംപേയും പറഞ്ഞിരുന്ന അവരുടെ അദ്ദേഹത്തിന്റെ പ്രാണപ്രേയസി എന്ന് പറയുന്ന ആയിഷ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മുസാഫിർ പറഞ്ഞതിന് അദ്ദേഹത്തെ കുറ്റം പറയാനൊക്കത്തില്ല. പ്ലീസ്, അദ്ദേഹത്തിൽ നിന്ന് മുഹമ്മദിനെ കിട്ടുക, അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് പാസ് കൊടുത്തോട്ട് ഇവിടെ പറഞ്ഞതിനെല്ലാം കൃത്യമായ തെളിവുകളുണ്ട്. മുഹമ്മദിന്റെ തൊഴിൽ തന്നെ കൊള്ളയടിയാണ്. ഒരു ഭാഗം ഞാനത് വായിക്കാം. അദ്ദേഹത്തിന് ഒരു ഭാഗത്തേക്ക് ഒരു ഒരു ഗോത്രത്തിനെ കൊള്ളയടിക്കാനായിട്ട് ചെല്ലുക. അവിടെ ചെല്ലുമ്പോഴത്തേന് ആ ഗോത്രക്കാരോട് പറയുകയാണ്, ഞാൻ കൊണ്ടുവന്നതായ ദീനിൽ വിശ്വസിക്കണം, ഇല്ല എങ്കിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ നാടുവിടുകയോ ചെയ്യണം. ഇത് പറയുമ്പോഴത്തേന് അവർ വരാൻ പറ്റത്തില്ലെന്ന് പറയും. ചന്ദ്രൻ ആക്രമിക്കുക, അവരെല്ലാം വീട് വിട്ട് ഓടുക, അവരുടെ വസ്തുക്കളെല്ലാം കൊള്ളയടിക്കുക, അതിനകത്ത് കയറി മുസ്ലിങ്ങൾ കയറി താമസിക്കുക. നോക്കുക, അദ്ദേഹം വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്തതായ ഒരു ഭാഗം ഞാൻ വായിക്കുന്നു. താരിഖുൽ ഇസ്ലാം പേജ് 240. ഹിജ്റാബ്ദം 7-ാം വർഷത്തിലെ ശവ്വാൽ മാസത്തിൽ ബഷീറിന്റെ നേതൃത്വത്തിൽ 300 സഹാബികൾ
ജാബറയിലേക്ക് നിയോഗിക്കപ്പെട്ടു. അവർ കൂട്ടത്തോടെ നാട് വിട്ടു ഓടിക്കളഞ്ഞു കേട്ടോ. കൊള്ളയടി രണ്ടാളുകളെ ബന്ധസ്ഥനാക്കപ്പെട്ടു. അവിടെ കണ്ടെത്തിയ മുതലുകളും ആടുപാടുകളും മുതലാവിയ മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തി മദീനയിലേക്ക് കൊണ്ടുപോയി. ഇതിനാണ് കൊള്ളയടി എന്ന് പറയുന്നത്. അപ്പൊ പാസ് അനുക്കൂടത്ത് ഇവിടെ പറഞ്ഞതിനെല്ലാം കൃത്യമായ ചരക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഓക്കെ, അല്ല ഈ മുസ്ലിങ്ങളെ വിചാരിക്കുന്ന എന്ത്? ഇവിടെ നമുക്ക് ഇതിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യം ഇല്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ വയള പറഞ്ഞ് എത്ര നാൾ ആൾക്കാരെ കബളിപ്പിക്കും? ഈ വയള പറഞ്ഞ് എത്ര നാൾ കബളിപ്പിക്കും? അറബി ബൈബിളിനകത്ത് അല്ലാഹു എന്ന് എഴുതി, അതുകൊണ്ട് അല്ലാഹു ആണ് ദൈവം. എന്നാ പുറപ്പാട് എന്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്ക്, അതിനകത്ത് മോശം ചോദിക്കുന്നുണ്ട് അന്നേരം അല്ലാഹു എന്നാണ് പേരെന്ന് പറഞ്ഞ് ചോദിച്ചു. ഇവര് പറയുന്നത് വേറൊരു കാര്യം. ഇവിടെ നമ്മുടെ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇവര് പറയുന്നത് നിങ്ങൾക്ക് പേടിയാണോ, നിങ്ങൾക്ക് പേടിയാണോ? സഹോദരൻ, ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളെ ഒരാള് സത്യം പറഞ്ഞതിനെ ഞങ്ങളെ ഒരാള് ഒന്ന് വെട്ടിക്കൊന്നാലും ഞങ്ങൾ പേടിക്കില്ല സഹോദര. ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത് പറ? ഞങ്ങളുടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടരുത്. പിന്നെ ആരെയാ ഭയപ്പെടേണ്ടത്? ദേഹത്തെയും ദേഹിയെയും ഒരുമിച്ച് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. ആ ദൈവത്തെയാണ് ഞങ്ങൾ. എന്തോ കേട്ടില്ല. ഓക്കെ, പിന്നെ പറഞ്ഞോളൂ. അപ്പോ പറയാം പറയാം പറയാം, ഒന്ന് ഒന്ന് ക്ഷമയോടിരിക്കൂ. അപ്പൊ ഞങ്ങള് ഇവിടെ വന്ന ദയവ് ചെയ്ത മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ഇവിടെ വന്ന് ഇവിടെ പേടിയാണോ പേടിയാണോ എന്ന് ചോദിച്ച് നിങ്ങൾ തന്നെ എന്താ പറയാ, ഇളിഭ്യരായി തീരരുതെന്നാണ് എനിക്ക് പറയാനുള്ള ഹമ്പിൾ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ്. ഇനി എനിക്ക് നമ്മുടെ അനിൽ കൂടുത്തോട്ടം പാസ്റ്റർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വന്നത്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. കാരണം ഒരു കാലത്ത് എല്ലാ പിന്നെ സാഹോദര്യത്തോടു കൂടി കഴിഞ്ഞ ഒരു കാലഘട്ടം കേരള മണ്ണിൽ ഉണ്ടായിരുന്നു. നമ്മൾ ആരും അവരോട് ഒന്ന് പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ നല്ല സ്നേഹബന്ധത്തിൽ സ്കൂളിലായാലും കോളേജിലായാലും ആ സാഹോദര്യ ബന്ധം നിലനിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടമല്ല ഇന്ന് കേരളത്തിൽ കാണുന്നതെന്ന് വളരെ ഭയത്തോടു കൂടി ഞാൻ പറയട്ടെ. ആ ആലപ്പുഴ പട്ടണത്തിൽ നട്ടുച്ചയ്ക്ക് നേരത്ത് ഒരു കൊച്ചു പയ്യൻ വിളിച്ചു പറയുകയാണ്, അവലും മലരും കരുതിക്കോ, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ, നിന്റെയൊക്കെ കാലൻ വരുന്നുണ്ടടാ എന്ന് പറഞ്ഞ് രാത്രിയിലല്ല വിളിച്ചു പറഞ്ഞത്, സന്ധ്യാസമയത്തല്ല വിളിച്ചു പറഞ്ഞത്, നട്ടുച്ചയ്ക്കാണ് വിളിച്ചു പറഞ്ഞത്. ഇത് ഭയം വിതക്കിയല്ലേ? എത്ര പേര് ഇതിന് മുസ്ലിം, ഞാൻ പറയട്ടെ, മുസ്ലിങ്ങൾ നല്ലവരുണ്ട് നല്ലവരുണ്ടെന്ന് പറയാറുണ്ടല്ലോ, എത്ര പേര് ഇതിനെ വന്ന് പിന്നെ തള്ളിപ്പറഞ്ഞു, ഇതല്ല ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ നിലപാട് അതല്ലെന്ന് എത്ര പേര് വന്ന് പറഞ്ഞു? അവർക്ക് ആർക്കും ആരും വന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ തലമുറകൾ ഇന്ന് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ സത്യസന്ധമായിട്ട് ഖുറാൻ എന്താണെന്ന് ക്രൈസ്തവരായ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ മുകളിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. നമ്മൾ അവഹേളിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പലരും വന്ന് പറയുന്നു ഞങ്ങളുടെ നബിയെ അപമാനിക്കുന്നു, ഞങ്ങളുടെ പുസ്തകങ്ങളെ അപമാനിക്കുന്നു. സഹോദരന്മാരോ, നിങ്ങളുടെ നബി ഇവിടെ കേൾക്കും. ഒരു സെക്കൻഡ്, കൊടിത്തോട്ടം പാസ്റ്റർ ഇവിടെ സംസാരിച്ചത് എന്താണെന്ന് എല്ലാവരും വ്യക്തിപരമായി കേട്ടു. അദ്ദേഹം സംസാരിച്ചത് ഖുറാനിലും മറ്റ് ഗ്രന്ഥങ്ങളിലുള്ള വിഷയങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. ചോദ്യമേ ഉയർത്തിയുള്ളൂ. അതിന് മറുപടി പറയാൻ താങ്കൾക്കുണ്ടോ എന്നാണ് ഫഹദിനോട് ചോദിച്ചത്. അതിന് ഫഹദ് പറഞ്ഞ മറുപടി എന്താ? വെയിറ്റ് ചെയ്യൂ, അസഹിഷ്ണുത കാണിക്കല്ലേ. അപ്പൊ നിങ്ങൾ കാര്യം ചിന്തിക്കണം. ഇന്ന് കേരളത്തിന്റെ സ്ഥിതി മുൻപിലത്തെ പോലെ അല്ല. നമുക്കറിയാമല്ലോ, മുൻ ഡി ജി പി ആയിരുന്ന ലോകനാഥ് ബെഹ്റ പറഞ്ഞ കാര്യം എല്ലാവരുടെയും ഓർമ്മയിലുണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഹൈന്ദവരായാലും ക്രൈസ്തവരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ആരെ ആരെയും ഭയപ്പെടാതെ ജീവിക്കണം. കേരളത്തിലെ മണ്ണിൽ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കണം. നിങ്ങൾ ഏത് മതത്തിലും വിശ്വസിച്ചോ, ഞങ്ങൾക്കത് വിഷയമേ അല്ല. അതുകൊണ്ട് ഇവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെന്നുള്ള നിലയിൽ ഞങ്ങൾ ഖുറാനുള്ള കാര്യങ്ങളെ ചോദിക്കുന്നു. അതിന് സമാധാനപരമായി താങ്കൾക്ക് ഉത്തരം പറയാൻ കയറുക. ഞങ്ങൾ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല, അവഹേളിക്കാൻ ഞങ്ങളുടെ പ്രമാണത്തിൽ അത് പറയുന്നില്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഒരു കർണത്തിൽ അടിച്ചാൽ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ സത്യം വിളിച്ചു പറയും. അതിനകത്ത് ഒരു ഞങ്ങള് സത്യം വിളിച്ചു പറയും, മാത്രമല്ല
ഇസ്ലാമിക ഇസ്ലാമിക സുഹൃത്തുക്കൾ തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഖുറാനുള്ളതോ മറ്റ് ഗ്രന്ഥങ്ങളും മനസ്സിലാകാത്ത എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് വേദക്കാരോട് ചോദിച്ച് പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ അല്ലയോ? വേദക്കാരാരാണെന്ന് ഇനി ഞങ്ങൾ പ്രത്യേകം ക്ലാസ് എടുക്കണോ? ഇല്ലല്ലോ. അപ്പോൾ വേദക്കാരായ ഞങ്ങളുടെ അടുക്കൽ വന്ന് സൗമ്യതയുടെ മനോഭാവത്തോടുകൂടി ഞങ്ങളുടെ ഖുറാനിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, കൊടുത്തോട്ടം പാസ്റ്ററെ അല്ലെങ്കിൽ ഇവിടെയുള്ള സഹോദരന്മാരെ, ഞങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല, താങ്കളൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ സൗമ്യതയുടെ ഭാഷയിൽ വ്യക്തമായിട്ട് അതിനുള്ള മറുപടി നിങ്ങളുടെ ഖുറാനിൽ നിന്ന് തന്നെ, വേറെ എങ്ങോട്ടും പോകത്തില്ല, എന്ന് തന്നെ വ്യക്തമായി ഇത് എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ഞങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം തന്നത് മുഹമ്മദ് നബിയാണ്. നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ വന്ന് പച്ചത്തെറി പറയാതെ, ആക്ഷേപിക്കാതെ, അവഹേളിക്കാതെ സമാധാനത്തിൽ നിങ്ങൾ വന്ന് കാര്യങ്ങൾ ചോദിച്ചു പഠിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.